മഴ ശക്തമായതോടെ പുതുക്കാട് ചെങ്ങാലൂർ മങ്ങാട്ടുപാടത്തെ ജലസേചനം നിയന്ത്രിക്കുന്ന കാനാത്തോട് സ്ലൂയിസ് തകർന്നു. കുറുമാലിപ്പുഴയിലെ ഉറാങ്കുളം പദ്ധതിയിൽ നിന്നുള്ള പമ്പിംഗും മങ്ങാട്ടുപാടത്തെ മുണ്ടകൻ കൃഷിയും പ്രതിസന്ധിയിലായി. മങ്ങാട്ടുപാടത്ത് നിന്ന് കുറുമാലിപ്പുഴയിലേക്കുള്ള കാനത്തോട്ടിലെ സ്ലൂയിസാണ് ശക്തമായ ഒഴുക്കിൽ തകർന്നത്. സ്ലൂയിസിന്റെ ഒരു വശം പൂർണ്ണമായും തകർന്ന നിലയിലാണ്. ഊറാങ്കുളം അഡീഷണൽ പദ്ധതിയുടെ പമ്പ് ഹൌസ് കെട്ടിടവും ശോച്യാവസ്ഥയിലാണ്. സ്ലൂയിസിന്റെ കോൺക്രീറ്റ് തൂണുകൾ തകർന്ന് ഇരുഭാഗത്തെയും കനാൽ കെട്ടിന്റെ മണ്ണൊഴുകിപ്പോയി അപകടാവസ്ഥയിലാണ്. സ്ലൂയിസിൽ ഇറങ്ങി തകര ഷീറ്റുകളിട്ട് വെള്ളം തടഞ്ഞാണ് കർഷകർ കൃഷിക്ക് സാഹചര്യമൊരുക്കുന്നത്. ഊറാങ്കുളം പദ്ധതിയിൽ നിന്നുള്ള പമ്പിംഗും ഇതുപോലെയാണ് നടക്കുന്നത്. വർഷങ്ങളായി ഈ സാഹസിക പ്രവൃത്തി ചെയ്താണ് കർഷകർ മങ്ങാട്ടുപാടത്ത് കൃഷി ചെയ്യുന്നത്. ഓഗസ്റ്റ് മാസത്തിൽ ഉണ്ടായേക്കാവുന്ന കനത്ത മഴയെക്കുറിച്ചുള്ള മുന്നറിയിപ്പും കർഷകരെ ആശങ്കയിലാക്കുന്നുണ്ട്. ചെങ്ങാലൂർ പ്രദേശത്തിന്റെ കുടിവെള്ള സ്രോതസ്സാണ് മങ്ങാട്ടുപാടം. സ്ലൂയിസ് കാലങ്ങളായ ശോച്യാവസ്ഥയിലായിട്ടും നടപടിയെടുക്കാത്തത് മൈനർ ഇറിഗേഷൻ വിഭാഗത്തിന്റെ ഗുരുതരമായ അനാസ്ഥയാണെന്നാണ് കർഷകരുടെ ആരോപണം. ഈ സ്ലൂയിസിന് കൃഷിക്കാര് കാർഷികാവശ്യത്തിന് വേണ്ടിയിട്ട് ഇപ്പോഴും വന്നിട്ട് ഈ എങ്ങനെയാണ് ഈ സ്ലൂയിസിന്റെ മേലെ നിന്ന് പണിയെടുക്കുന്നത്? ആത്മഹത്യാപരമായിട്ടാണ് ആ ഒരു പ്രവർത്തനം ഇവര് കൃഷിക്ക് വേണ്ടിയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്ലൂയിസിന്റെ ഇരു കരയും ഒന്ന് നോക്കി നോക്കുക, ഈ കര ഇടിയുന്ന പ്രശ്നമാണ്. ഇരു കരയിലെ കോൺക്രീറ്റ് വാൾ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു, കനാലിന്റെ അടിത്തറ ഇളകിയിരിക്കുന്നു. ഈ പ്രശ്നത്തിൽ ഒന്ന് വന്നു നോക്കാനോ ഈ പ്രശ്നം പരിഹരിച്ചെടുക്കാനോ എത്രയോ കാലമായി അഭ്യർത്ഥനയോട് അഭ്യർത്ഥനയ. സ്ലൂയിസ് പുതുക്കി പണിയുന്നതിന് 3 വർഷം മുൻപ് തീരുമാനിച്ചതാണെങ്കിലും ഇതുവരെ യാതൊരു തുടർ നടപടിയും ഉണ്ടായിട്ടില്ല. മങ്ങാട്ടുപാടത്തെ കർഷകരോടുള്ള അവഗണനയും കാനത്തോട് സ്ലൂയിസിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കാത്തതും കൃഷി, ജലസേചനം, കുടിവെള്ളം തുടങ്ങി അടിസ്ഥാന മേഖലയോടുള്ള അനീതിയാണെന്ന് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ചെങ്ങാലൂർ കർഷക കൂട്ടായ്മ ആരോപിച്ചു. ടി സി വി ന്യൂസ്, പുതുക്കാട്.